ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ സാധാരണ സമൂസ കഴിക്കുന്നില്ലേ, അപ്പോൾ അതിൽ നിന്നും ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു സമൂസ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു സ്നാക്ക് കണ്ടിട്ടുള്ളത് മൈ അടുക്കള എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലാണ്. അപ്പോൾ ഞാൻ പാനലിൽ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ബീഫാണ്. അപ്പോൾ ബീഫിൽ ഓൾറെഡി ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തച്ചത് ഫ്രൈ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഇതും കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് അത് ഒന്ന് അതിൻ്റെ ഒന്ന് ഒരു പച്ചമണം മാറുന്ന അവരൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചതുണ്ട്, അത് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിന്നെ ചിക്കനോ മട്ടനോ എന്താണെങ്കിലും ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഷ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബീഫോ മട്ടനോ എന്തായാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ കയ്യിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തു. പിന്നെ 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതും അതും ഉള്ളിയും ബീഫെല്ലാം കൂടി ഒന്ന് സെറ്റാവണമല്ലോ, ഫ്രൈ ചെയ്തതായതുകൊണ്ടെല്ലാം കൂടി ഒരു ജോയിൻ്റ് ആവത്തപ്പോലെ. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊന്ന് വറ്റി വന്നതിന് ശേഷം ഒരു ചെറിയ പൊട്ടാറ്റോ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറി ലീവ്സും ചേർത്തു. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട്ലറ്റിന് ഏകദേശം കട്ട്ലറ്റിൻ്റെ മസാല പോലെ തന്നെയാണ്. അതിന് ഇതിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് സോൾട്ടിൻ്റെ കുറവുള്ളതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അവിടെ റെഡിയായി. ഇനി നമ്മളിത് ഫില്ല് ചെയ്യുന്നത് സമൂസ ലീവ്സിലാണ്. സമൂസ ലീവ്സ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് കൈ കൊണ്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യുക. ഇനി സമൂസ ലീവ്സ് ഇത്ര ഒരു 3-4 തവണ ഇത് റോൾ കവർ ചെയ്യുന്നുണ്ട്. അത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂസ ലീവ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. പിന്നെ അതിൻ്റെ 2 അറ്റത്തും കൂടി ഫില്ലിങ്സ് വെച്ചിട്ട് നിറച്ചു കൊടുക്കുക. മൈദ മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അറ്റത്ത് മൈദ മാവ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ മുട്ട എഗ്ഗ് മിക്സ് ഇവിടെ ഉള്ളതിനെ കൊണ്ട് അതിനെക്കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. 2 അറ്റവും മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്യുക, നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുന്ന പോലെ തന്നെ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ റോൾ ചെയ്യുക, ടൈറ്റായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഇതിന് സമൂസ ലീവ്സ് തന്നെ വേണം, അല്ലാതെ മൈദ പരത്തിയിട്ട് നമ്മൾ ഇറച്ചിപ്പത്തിൽ ചെയ്യുന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇത് നല്ലോണം ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാവേണ്ടത്. ഇതുപോലെ 2 അറ്റത്തും കൂടി ഫില്ല് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതങ്ങ് തുറന്നു വരും. ഒന്നുകിൽ നിങ്ങൾക്ക് മൈദ പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പം ചെയ്ത പോലെ മുട്ടേൻ്റെ ഇത് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിലെടുത്ത ഉള്ളിയും ബീഫൊക്കെ കൊണ്ട് ഇത്ര സമൂസ റോള് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സമൂസ ലീവ്സ് പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. കുറച്ച് ടൈം എടുത്തിട്ട് അരിപ്പക്കയിലുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. അപ്പുറത്തെ സൈഡിൽ കട്ട്ലറ്റ് ചൂടാക്കുന്നതാണേ, നോമ്പുറക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഒരു ബോക്സ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞാനെടുത്തിട്ട് ഫ്രൈ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചെയ്തത്.
ഇതുപോലെ നല്ലോണം ഡീപ് ഫ്രൈ ആവണം. അല്ലാതെ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കലല്ല. അപ്പോൾ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നില്ല. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. സമൂസയുടെ ആ ഒരു ഷേപ്പ് മാറ്റി ഈ ഒരു ഷേപ്പായതിനെ കൊണ്ട് തന്നെ, അതുമാത്രമല്ല സൈഡിൽ എഡ്ജിൽ നമ്മൾ എഡ്ജിലും ഉള്ളിലൊക്കെ പൊട്ടാറ്റൻ്റെ ഫില്ലിംഗ് ആണല്ലോ, കട്ട്ലറ്റിൻ്റെതും ഇതും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.